ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. ചരിത്ര പ്രസിദ്ധമായ വേലൂർ അർണോസ് പാതിരി ഭവനം നാശത്തിന്റെ വക്കിൽ. പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള അർണോസ് ഭവനം സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. ജർമ്മനിയിൽ നിന്ന് ഈശോസഭയിലെ വെമ്പർ പുരോഹിതനോടൊപ്പം 1700 ഇന്ത്യയിലെ സൂറത്തിലെത്തിയ അർണോസ് പാതിരി പിന്നീട് കേരളത്തിൽ വേലൂരിലെത്തി. കേരള സാഹിത്യമെന്നും കൃതജ്ഞതയോടെ ഓർമ്മിക്കേണ്ട സേവനങ്ങൾ കൊണ്ട് അനശ്വര കീർത്തി നേടിയിട്ടുള്ള ഒരു സന്യാസിയാണ് അർണോസ് പാതിരി. സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ ഒട്ടനവധി സംഭാവനകളാണ് അർണോസ് പാതിരി മലയാളത്തിന് നൽകിയത്. ചതുരന്ത്യം, പുത്തൻ പാന, ഉമ്മാപർവം, ഉമ്മാടെ ദുഃഖം തുടങ്ങി അദ്ദേഹം രചിച്ച കാവ്യങ്ങൾ മലയാളത്തിന് പ്രബുദ്ധതയേകി. പഴയ കാലഘട്ടത്തിൽ മലയാള ഗദ്യങ്ങൾ സംസ്കൃത അതിപ്രസരം മൂലം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. ഇതിനെ മാറ്റം വരുത്തിയ പാശ്ചാത്യ സന്യാസിമാരിൽ അഗ്രകണ്ണിനായിരുന്നു അർണോസ് പാതിരി. അദ്ദേഹം വേലൂരിൽ താമസിച്ചിരുന്ന ഭവനം ചരിത്രത്തിൽ ഇടം നേടുകയും അർണോസ് ഭവനവും അദ്ദേഹം നിർമ്മിച്ച പള്ളിയും പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഭവനം സംരക്ഷിക്കാൻ അധികൃതർ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. മേൽക്കൂരയുടെ ഉത്തരങ്ങൾ ഉൾപ്പെടെയുള്ള മര ഉരുപ്പിടികൾ ജീർണിച്ചും ചിതലരിച്ചും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി കെട്ടിടം സംരക്ഷിക്കണമെന്ന് ഫെറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി ആവശ്യപ്പെട്ടു. അർണോസ് പാതിരിയാൽ സ്ഥാപിതമായിട്ടുള്ള ഈ വേലൂർ എടവപ്പള്ളി അർണോസ് പാതിരിയുടെ ഒരു സ്മാരകമായിട്ട് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ അർണോസ് ഭവൻ, അതിലത്തെ ഓരോ മരങ്ങളും കുറേ അത് ചെതിര് പിടിച്ചിട്ട് പോവുകയാണ്. ഇപ്പോൾ പുരാവസ്തുകാർ വന്നിട്ട് അതിനെ പറ്റി അന്വേഷിച്ചു, പക്ഷേ അതിൻ്റെ ഒരു ഫലം പിന്നീട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ മെയിൻ്റനൻസ് നടത്തി അതിൻ്റെ പ്രത്യേകിച്ച് ആ ബിൽഡിങ് സൂക്ഷിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. മുന്നേ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് ശേഷമാണ് ഈ ചെതിര് വന്നിട്ട് ആകെ തലാനൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ അവസ്ഥയിൽ പുരാവസ്തുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകാർ എത്രയും വേഗത്തിൽ അതിൻ്റെ പണികൾ ചെയ്താൽ മാത്രമാണ് ആ അർണോസ് ഭവനം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അധികാരികളുടെ ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് അറിയിക്കുന്നു. ഭവനത്തിന്റെ ജീർണാവസ്ഥയെക്കുറിച്ച് വേലൂരിലെ ജോൺ കള്ളിയത്ത് മാസ്റ്റർ മുൻപ് പുരാവസ്തു വകുപ്പിന് പരാതി നൽകിയിരുന്നു. കോവിഡ് കാലം കഴിഞ്ഞാൽ ഉടൻ ശരിയാക്കാമെന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ ഭവനം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഇതുവരെയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി.